തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 2017 മഹാരാജ് സ്കൂളിൽ ഒരു പ്രിൻസിപ്പൽ വന്നു, ബീന ടീച്ചർ വളരെ സ്ട്രോങ് ആയി നിലപാടെടുത്തു. അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സ് റെയ്ഡ് ചെയ്യിപ്പിച്ചു. വടിവാളടക്കമുള്ള ആയുധങ്ങൾ കിട്ടി, വടിവാളടക്കമുള്ള ആയുധങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ്. മുഖ്യമന്ത്രി ദേവസഭയിൽ പറഞ്ഞതെന്താ, കെട്ടിട നിർമ്മാണത്തിനുള്ള പണിയായുധങ്ങളാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകൾക്ക് തളമച്ചു കൊടുക്കുന്നത്, അവർക്ക് തണലാകുന്നത്, അവർക്ക് കുടപിടിച്ച് കൊടുക്കുന്നത്. എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാൻ മടിക്കാത്ത ഒരാളെ SFI സംസ്ഥാന സെക്രട്ടറിയാക്കി വെച്ച് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ആരംഭിച്ച് കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന, ടോർച്ചർ ചെയ്യുന്ന സംഘടനയാക്കി SFI മാറ്റി. എല്ലാ ലഹരി മരുന്ന് സംവിധാനവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അതിന്റെ പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ്. കേരളത്തിൽ ക്രിമിനലുകളെ അഴിഞ്ഞാടാനാണ് മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത്. എന്നിട്ട് പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഇന്നലെ രാത്രിയിൽ 12 മണി കഴിഞ്ഞപ്പോഴാണ് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSU പ്രസിഡന്റുമാർ നിരാഹാരമിരിക്കുന്ന ആ പന്തലിലേക്ക് പോലീസ് എന്ന് അതിക്രമം കാണിച്ചത്. രാത്രി 1 മണിക്ക് എനിക്ക് അവിടെ പോകേണ്ടി വന്നു, രാത്രി 1 മണിക്ക്. അപ്പൊ പോലീസിനെ വിട്ട് പേടിപ്പിച്ച് ഈ സമരം ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘവും പോലീസിനെ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് കാണിച്ച പോലീസുകാരെ കാണിച്ചത്. രാജാവും പരിവാരങ്ങളൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുവെച്ചാൽ അവർക്ക് നല്ലതാണ് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ സമരങ്ങൾ തുടരും, ഒരു സംശയമില്ല. ഇതൊക്കെ ഞങ്ങൾ സമരാക്തിയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ് നടന്ന സമയത്ത് ഇന്നലെ ഞാൻ ചവിട്ടിക്കൊന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഞങ്ങളോട് പരാതി പറഞ്ഞാണ്. കാരണം അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഇല്ല, അവിടെ വനം വകുപ്പിന്റെ മേൽനോട്ടമില്ല, നിരന്തരമായി ആന ഇറങ്ങുന്ന ഭീഷണിയിലാണ്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആന പോയി ശ്രീമതി ഇന്ദിരാ രാമകൃഷ്ണനെ ചവിട്ടിക്കൊന്നത്. ഇത് കേരളത്തിലെ വനാതിർത്തിയിൽ ജീവിക്കുന്ന പാവങ്ങളുടെ സങ്കടമാണ്. തിരുവനന്തപുരത്ത് വന്നത് കരടി ആക്രമിച്ചിട്ട് 2 കൈയും കാലും തളർന്നുപോയ ഒരാളാണ്. കാട്ടുപോത്ത് ആക്രമിച്ചിട്ട് തളർന്നുപോയ ഒരാളാണ്. 5000 രൂപയാണ് കൊടുത്തത് സർക്കാർ, മാസങ്ങളോളം ആശുപത്രി കിടന്നിട്ട്. 7000ത്തിലധികം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് സർക്കാർ. അതുകൊണ്ടാണ് ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത്. വനാതിർത്തിയിലെ കൃഷി മുഴുവൻ നശിച്ചു, ഉപജീവന മാർഗം മുഴുവൻ പോയി. കുട്ടികളെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഉപജീവന റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല, പശുവിനെ കിടന്ന ജീവിക്കുന്നത്, പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നില്ല, ആശുപത്രി പോകാൻ പറ്റുന്നില്ല, ഒരു പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല. ഭീതിയിലാണ് ജനങ്ങൾ. അവിടെയുള്ള വൈകാരികമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. കളക്ടർ അവിടെ വരാൻ തയ്യാറായപ്പോ ഈ മന്ത്രി തന്നെയാണ് കളക്ടറെ തടഞ്ഞിരുന്നത്. അങ്ങനെയല്ലേ കളക്ടർമാര് സ്ഥലത്തെത്തി ഒത്തുതീർപ്പുണ്ടാക്കി സംസാരിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പാക്കിയല്ലേ ജനങ്ങളെ ശാന്തരാക്കേണ്ടത്? അതിന് വേറെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അതിന് ഈ മന്ത്രിക്കൊക്കെ വേറെ ഉദ്ദേശമുണ്ട്. ഈ മാസപ്പടിയിൽ നിന്നും സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ നിന്നുമൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോവാന്ന് അന്ന് വിചാരിക്കണ്ട. ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അല്ല, മാത്യു കൊല്ലനാടിനോട് വ്യക്തിപരമായ വിരോധം തീർക്കാൻ കിട്ടുന്ന ഒരവസരവും കളയുന്നില്ലല്ലോ, എല്ലാ അവസരവും ഉപയോഗിക്കുകയാണ്. ഇന്നലെ സമരപ്പന്തലിരുന്ന മാത്യു കൊല്ലനാടൻ എന്ത് കാര്യത്തിന് അറസ്റ്റ് ചെയ്ത്? തീർച്ചയായിട്ടും ഞങ്ങൾ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. സാധാരണ ഉദ്യോഗസ്ഥന്മാരാണ്, ജില്ലയിലെ അതോറിറ്റിയാണ് കളക്ടർ. കളക്ടർ വന്നിട്ടാണ് വയനാടും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. അവര് വന്ന് സംസാരിക്കണം. അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങളൊന്നും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അല്ല, കളക്ടർ സ്വാഭാവികമായി കളക്ടർമാര്
ആർ ഡി ഒമാരെല്ലാം സ്ഥലത്തെത്തി അത് പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ട ഉദ്യോഗസ്ഥനാണ്. ഒരു വിഷയമുണ്ടായ ഞങ്ങൾ ഫോണിൽ നമ്മുടെ ആളുകൾ സംസാരിച്ചപ്പോ അദ്ദേഹം വരാമെന്ന് തേറ്റാണ്, അദ്ദേഹം വരുന്ന ആളുമാണ്. അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത് മന്ത്രിയാണ്. കാരണം ഈ പ്രശ്നം തീരാതെ ഈ പ്രശ്നം കത്തിക്കണം, അപ്പൊ വിഷയം മാറിപ്പോവല്ലോ. പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രതിവശത്തെ, അതിന്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ. അദ്ദേഹം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യം നടന്നത്, രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അത് കോടതി തടഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പൊ അദ്ദേഹത്തെ പ്രതിയാക്കാണ് ഞങ്ങൾ കോടതി കണ്ടുള്ള നിയമപരമായി നേരിട്ടുള്ള. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന അദ്ദേഹത്തെ പ്രതിയാക്കിയാണ് ഗൂഢാലോചനയുള്ളത്. അല്ല, അതിന് വൈകാരികമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. അത് ഈ മരിച്ച ഇന്ദിരാ രാമകൃഷ്ണന്റെ ഭർത്താവിന്റെയും മകന്റെയും അനുമതിയോടുകൂടിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. കേരളത്തിൽ ആദ്യമൊന്നുമല്ലല്ലോ ഡെഡ് ബോഡി വെച്ച് റോട്ടിൽ വെച്ച് പ്രതിഷേധിക്കുന്നത്. ആളുകളുടെ പ്രതിഷേധമാണ്, വൈകാരികമായ പ്രതിഷേധമാണ്. അത് നമ്മൾ തീരപ്രദേശത്ത് നടക്കും. അതുപോലെ ഇപ്പൊ മുതലപ്പുഴയിൽ ആളുകൾ മരിച്ചു അപകടത്തിൽ, നാലു പേരുടെ ഡെഡ് ബോഡി വെച്ചുകൊണ്ടാണ് ആളുകൾ പ്രതിഷേധിച്ചത്. അതൊക്കെ വൈകാരികമായി പ്രതിഷേധം, കാരണം ഇത് നിരന്തരമായി ആവർത്തിക്കുകയാണ്. ഭീതിയിലാണ് ജനങ്ങൾ, സ്വാഭാവികമാണ്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് ആ സഹോദരനെ വരെ വലിച്ചു മാറ്റി പെങ്ങളുടെ ബോഡി എടുത്തുകൊണ്ട് പോയത് പോലീസാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. കുടുംബത്തിന്റെ പൂർണ്ണമായ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭർത്താവും മകനും പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയാണ് ഈ സമരപരിപാടി നടത്തിയത്. എന്നിട്ട് പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്, മോർച്ചറിയിൽ നിന്ന് ഡെഡ് ബോഡി കോൺഗ്രസ്സുകാർ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. അതെ, ഭർത്താവും മകനും പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമങ്ങളോട് തന്നെ, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കള്ളക്കേസാണ്, കള്ളക്കേസ് എടുക്കുകയാണ്, പേടിപ്പിക്കാൻ നോക്കുക, പേടിപ്പിക്കാൻ. പ്രതിഷേധം ഇല്ലെങ്കിൽ കൊടുക്കില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോ. സാധാരണ 5 ലക്ഷം കൊടുക്കുള്ളൂ, പിന്നെ 5 ലക്ഷം കൊടുക്കും. ഞാൻ ഈ പണം കിട്ടാത്ത എത്രയോ ആളുകളെ കാണിച്ചു തരാം. ഞങ്ങൾ ഈ ജനകീയ ചർച്ചാ സദസ്സിൽ തന്നെ ഇവരെ ആക്രമിച്ച, വന്യജീവികളെ ആക്രമിച്ച് കൊന്ന കേസിൽ ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാത്ത നിരവധി കേസുകളുണ്ട്. മാസങ്ങളായിട്ട് 7000 പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്, 7000 പേർക്ക്. ഇന്നലെ ഇത് കൊടുത്തത് ഈ സമരം ഉണ്ടായതുകൊണ്ടാണ്. ഇന്നലെ കുടുംബം പറഞ്ഞല്ലോ ഈ സമരം, ഈ പ്രതിഷേധം ഇല്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാവില്ല, ഒരു നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. ചെയ്യാറില്ല പലയിടത്തും. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ. SFI അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളപ്പോ ഉണ്ടായപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളി കാണും, പോലീസായിട്ട് ഉന്തും തള്ളലൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൽ ഉണ്ടായി. ഏത് DYSP ആണ്, ആരാണ് മർദ്ദിച്ചത്, ഒന്നും ഉണ്ടായിട്ടില്ല, മനസ്സിലായ. പിന്നെ തെറിയ അഭിഷേകം, ഞാൻ ചോദിക്കട്ടെ, SFI സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴുകട എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയ മേലുദ്യോഗസ്ഥൻ അവനെ പതിയെ താഴെ ഇറക്കി, മോനെ നീ വിഷമിക്കണ്ട, മോനെ കുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് GP കയറ്റി. ഞാൻ അന്ന് ചോദിച്ച ഒരു പാൽക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയാണ്, മനസ്സിലേ. ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഉള്ള ഈ പോലീസുകാരനാണ് ഈ SFI സംസ്ഥാന സെക്രട്ടറി എന്ന് അതിക്ഷേപം കേട്ടത്. നല്ലതാണത്. സമരം ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഞാനിന്ന് വനമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയട്ടെ, വാൽപ്പാറ തമിഴ്നാട്ടിൽ നിരന്തരമായി വാൽപ്പാറയ്ക്ക് അകത്തും പുറത്തും ആനശല്യം ഉണ്ടായിരുന്നു. തമിഴ്നാട് ഒരു നല്ല പദ്ധതി ആവിഷ്കരിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആനശല്യയിൽ ആന എവിടെയുണ്ട്? ആനശല്യയില്ല. ശാസ്ത്രീയമായ രീതികൾ തേടി അവരത് തടയുകയാണ്. ഇപ്പൊ കടുവ ഇറങ്ങുന്നുണ്ട്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള വനം വകുപ്പിന്റെ ഒരു സംഘം സുന്ദർബാൻസിൽ പോവുകയാണ്. കാരണം സുന്ദർബാൻസിൽ കടുവ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള സംവിധാനമുണ്ട്, അത് പഠിക്കാൻ പോയിക്കാണ്. ഈ സർക്കാരിനോ ഈ വനം മന്ത്രിക്കോ വല്ല ഐഡിയ ഉണ്ടോ? എന്തിനെങ്കിലും പറ്റി എന്തെങ്കിലും പറയാനുണ്ട്?
ചുമ്മാ ഇരിക്കുക, ആനയെ ഒട്ടിക്കുന്ന ദൗർഭാഗ്യകരം എന്ന് പറയാ ഇല്ലേ. കടുവ കടിച്ചാണ് കൊന്നതൊരാളെ, കടിച്ച് തിന്നു ഒരാളെ, വയനാട്ടിൽ കടിച്ച് തിന്നു കടുവ. സുൽത്താൻ ബത്തേരിൽ മാത്രം 5 കടുവ ഇറങ്ങിയിരിക്കുക. എന്താണ് വനം വകുപ്പിന്റെ നടപടി? എന്താണ് ഗവൺമെന്റിന്റെ സ്റ്റെപ്പ്? കടുവ ആളെ പിടിച്ചോട്ടെ എന്നാണ്. കടുവയെ കൂടുകൊണ്ട വയ്ക്കും, കിട്ടിയാ കിട്ടി, ഇല്ലേ കടുവ ആളെ പിടിച്ചോണ്ട് പോകും. ഇതാണ് നടപടി. ഒരു ആക്ഷനും ഇല്ല. നിഷ്ക്രിയത്വത്തിന്റെ മൂർധന്യത്തിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്. നിഷ്ക്രിയത്വം എല്ലായിടത്തും ഉണ്ട്, ഗജരാവിൽ ഉൾപ്പെടെ. ഇത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് തകരുന്നത്. നിങ്ങളറിയോ, കിഴങ്ങ് കൃഷി ഒന്നുമില്ല, പന്നി എല്ലാം കുത്തി മലത്തിയിട്ട്. വാഴ കരിമ്പക്ക ആന ആക്രമിക്കും തെങ്ങ് വരെ. തെങ്ങില് തേങ്ങ മഞ്ഞങ്ങ പരുവത്തിലാകുമ്പോൾ കുരങ്ങനിട്ട് കൊണ്ടുപോകും. ഉപജീവനം നശിച്ചു. കന്നുകാലികളെ മൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകും, ആടിനെ പിടിച്ചുകൊണ്ട് പോകും, പശുവിനെ പിടിച്ചുകൊണ്ട് പോകും. ഭീതി. നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റുമാണ് ഈ സംഭവമെങ്കിൽ ഭീതി. കുഞ്ഞുങ്ങളെ പുറത്തു വിടാൻ പറ്റുമോ? സ്കൂളിൽ വിടാൻ പറ്റുമോ? അതാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം സർക്കാർ ഒഴിച്ച എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾ അവരെ കൂടെ നിൽക്കും, സങ്കടപ്പെടുന്നവരെ കൂടെ നിൽക്കും, വിഷമിക്കുന്നവരെ കൂടെ നിൽക്കും. അവർക്ക് ന്യായം നേടിത്തരാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ടാവും. ഒരു സംശയവും വരണ്ട. അതിന് ഈ അറസ്റ്റും കിരാത നടപടിയൊന്നും കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാനും വരണ്ട. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് അറിയാലോ. അല്ല, പറഞ്ഞല്ലോ, പച്ചക്കള്ള മുഖ്യമന്ത്രി ഈ ധനകാര്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാറ്. ഞാൻ ഇന്നലെ കണക്ക് വെച്ച് പറഞ്ഞല്ലോ, February 29 നികുതി വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് 4,000 കോടി രൂപ വന്നു. February 29. പക്ഷെ 3,800 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പതങ്ങ് പോയി. അപ്പൊ 1 March 1 200 കോടി രൂപയാണ് ഖജനാവിലുള്ളത്. 5 ദിവസം, ആദ്യത്തെ 5 ദിവസം പ്രവൃത്തി ദിനത്തിൽ 4,500 കോടി തൊട്ട് 5,000 കോടി വരെ വേണം. അപ്പോഴാണ് 200 കോടി. അപ്പോഴാണ് പ്ലാൻ ബി പുറത്തെടുത്തത്. ഏത്? സെർവർ തകരാറാണ്. അതാണ് പ്ലാൻ ബി. സെർവർ തകരാറാന്ന് പറഞ്ഞ കാശില്ല, പൈസ ഇല്ല കയ്യിൽ. അത് പറഞ്ഞാൽ പോരെ. ഞങ്ങൾ എത്ര നാൾ മുമ്പ് പറഞ്ഞു ശമ്പളം കിട്ടില്ല, പെൻഷൻ കിട്ടില്ല എന്ന്? ആദ്യത്തെ ദിവസം 1.25 ലക്ഷം പേർക്ക്, രണ്ടാമത്തെ ദിവസം 2 ലക്ഷം പേർക്ക്, മൂന്നാമത്തെ ദിവസം 1.5 ലക്ഷം പേർക്ക്, 3 ദിവസം കൊണ്ട് 5.25 ലക്ഷം പേർക്ക് ശമ്പളം കൊടുക്കണം. പൈസ ഇല്ല, പണമില്ല. അതാണ് പിണങ്ങിയത്. ഞാൻ പറഞ്ഞു ഖജനാവിൽ പൂച്ച പറ്റി കിടക്കാന്ന് പറഞ്ഞ് ഒന്നുമില്ല. അവിടെ എല്ലാം കാര്യമാക്കി എന്നിട്ട് ചുമ്മാ ഇരിക്കുക, ധൂർത്തു അഴിമതിയായിട്ട്, കെടുകാരസ്ഥതയായിട്ട്. അത് തന്നെ സംഭവം. ഇനി കൊടുക്കുക, കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് 14 ആവും. പതുക്കെ പതുക്കെ KSRTC പോലെ 2 ഇൻസ്റ്റാൾമെന്റ് ആവും. ചിലപ്പോൾ വൈകും, ചിലപ്പോൾ പോവും. 14 വരെ കൊടുത്ത് തീർത്തു കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു കടം വരും. 14 ദിവസത്തിനകം ഓവർ ഡ്രാഫ്റ്റിന്റെ കടം തിരിച്ചടക്കണം. ഓടിയെടുത്താലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മാർച്ചാണ്. മാർച്ച് അവസാനം ഒരു ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, സാമ്പത്തികമായ ബാധ്യത എന്ന് പറയുന്നത് ഭീകരമാണ്. അതിന് എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ഈ മാർച്ച് അവസാനം സംഭവിക്കാൻ പോണെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് പച്ചക്കള്ളം പറയുക, സെർവർ തകരാറാണ്. ഇതാണ് സ്ഥിതി.